അടുത്തതായി ഗൂഗിൾ ഫോംസ് ആണ് ക്ലാസ് നയിക്കുന്നത്. സെന്റ് തോമസ് എച്ച് എസ് എസിലെ ബിന്ദു ടീച്ചറാണ്. ടീച്ചറെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ സൗണ്ട്? സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ പറയുന്നത് പ്രധാനമായിട്ടും ഗൂഗിൾ ഫോംസിനെ കുറിച്ചാണ്. ആ ഗൂഗിൾ ഫോംസ് നമുക്ക് പരിചിതമാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? അതെ അതെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഗൂഗിൾ ഫോംസ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സാധനമാണ്, പ്രത്യേകിച്ചും ഈ ഒരു നമ്മുടെ ഈ ഒരു സാഹചര്യത്തില് അല്ലെ, ഈ ലോക്ക്ഡൌണിന്റെ ഈ സാഹചര്യത്തിൽ നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടായിരുന്നു, രജിസ്റ്റർ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാനില്ലേ ഇപ്പോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത് നമുക്കറിയാം പല കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും, എന്നാൽ ചിലർക്കെങ്കിലും അത് അറിയുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോ ഈ ഒരു സെഷൻ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറെ പേര് ഇത് ഡീൽ ചെയ്യുന്നവരാണ്, വളരെ നന്നായി തന്നെ ചെയ്യാൻ അറിയുന്ന ഒരുപാട് പേര് ഈ ഗ്രൂപ്പിലുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോ നമുക്ക് പ്രധാനമായിട്ടും ഗൂഗിൾ ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ സർവേ നടത്തുന്നതിനോ, ക്യുസുകള്, എന്തെങ്കിലും ക്യുസ് കോമ്പറ്റീഷൻ നടത്താനായിട്ട്, പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തില്, അതുപോലെ രജിസ്ട്രേഷന് വേണ്ടി. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ ഒരു രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ നേരെ സമയം കളയുന്നില്ല, നേരെ നമുക്ക് എങ്ങനെയാണ് ഈ ഗൂഗിൾ ഫോംസ് എടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാനിവിടെ അപ്ലിക്കേഷനിൽ പോകുന്നു. ഇന്റർനെറ്റ് ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത്. വൺസ് അഗെയിൻ, അപ്ലിക്കേഷൻ ഇന്റർനെറ്റ് ഗൂഗിൾ ക്രോം. നമ്മൾ മോസില്ല ഫയർഫോക്സിലൊക്കെ കിട്ടുമെങ്കിലും കൂടുതൽ സൗകര്യം ഈ ഗൂഗിൾ ക്രോമിലാണ്. മറ്റേലും ചെയ്യാട്ടോ, ചെയ്യാറൊക്കെ ഉണ്ട്, അത് കുഴപ്പമുള്ള കാര്യമില്ല. അപ്ലിക്കേഷൻ ഇന്റർനെറ്റ് ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ഇത് എന്റെ മെയിൽ ഐ ഡി അല്ല ഇതിൽ കിടക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഐ ഡിയിൽ ഞാൻ പോവാണ്. ഇനി അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ നേരത്തെ ഗൂഗിൾ ഡോക്സ് പറഞ്ഞപ്പോ രമേശൻ സാറ് പറഞ്ഞു ഒരു 9 dots ഇതിൽ കാണാം. ആ 9 dotsൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ എടുത്ത അതേ സിസ്റ്റത്തിൽ കൂടെ തന്നെ നമുക്ക് പോവാം. ഡ്രൈവ് തന്നെ എടുക്കാം, നമ്മൾ കൺഫ്യൂഷൻ വരുത്തണ്ട. അപ്പൊ ഗൂഗിൾ ഡോക്സ് എടുത്ത അതേപോലെ നമ്മുടെ ഡ്രൈവിൽ. ഹലോ, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഡ്രൈവ് എടുക്കാം, അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് ഷീറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്തിട്ടും പോവാം. പല രീതികളുണ്ട് ഇതിനെ. നമുക്ക് ഡ്രൈവിലേക്ക് തന്നെ പോവാം. ഡ്രൈവില് പോയി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂ എടുത്തു, മനസ്സിലായല്ലോ. ഈ 9 dotsൽ ക്ലിക്ക് ചെയ്തു, ഡ്രൈവ് എടുത്തു, അതിലെ ഈ പ്ലസ് സൈൻ ഉള്ള ന്യൂ സെലക്ട് ചെയ്തു. അതിൽ ഗൂഗിൾ ഫോംസ് എന്ന് കാണാം, ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കാണാം. നേരത്തെ എടുത്തതൊക്കെ ഗൂഗിൾ ഡോക്സ് ഒക്കെ എടുത്തിരുന്നു. ഇനി ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഗൂഗിൾ ഫോംസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതാണ് നമ്മുടെ വർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്കിത് ചെയ്യേണ്ടത് ഇതിനൊരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ആവശ്യത്തിന് പെട്ടെന്ന് കണ്ടാൽ അറിയുന്ന രീതിയിലുള്ള ഒരു പേര് നമുക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ IT സർവേ എന്നാണ്, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള പോലെ. IT സർവേ എന്നൊരു പേര് ഞാനിവിടെ കൊടുക്കുകയാണ്. IT സർവേ. ഇപ്പോ ഈ പേര് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഈ അൺടൈറ്റിൽഡ് ഫോം മുകളിൽ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതേ പേര് തന്നെ അവിടെ വരും. നമുക്ക് ഇനി ഫോമുകൾ ഒരുപാട് ഉണ്ടാക്കാനുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഒരു പേര് കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്മളിപ്പോ ഒരു IT സർവേ നടത്തണം, അല്ലെങ്കിൽ ഒരു IT ക്യൂസ് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് ഈ സൈഡിൽ കുറച്ച് മെനുകൾ കാണാം. അതില് ആഡ് ക്വസ്റ്റ്യൻ ഒരു പ്ലസ് സൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇല്ലേ? പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് ടീച്ചർ, ക്ലിയർ ആണ്. അപ്പൊ ഇതില് ആഡ് ക്വസ്റ്റ്യൻ എടുത്തു. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നെയിം ഓഫ് ദ സ്റ്റുഡന്റ് ആണ്, അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
നെയിം അല്ലെങ്കിൽ നെയിം ഓഫ് ദ സ്റ്റുഡന്റ്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പലതരം ഓപ്ഷൻസ് ഇതിലുണ്ട്. ഷോർട്ട് ആൻസർ ഉണ്ട്, പാരഗ്രാഫ്, മൾട്ടിപ്പിൾ ചോയ്സ്, ചെക്ക് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ, അങ്ങനെ പല രീതികളുണ്ട്. ഇവിടെ ഒരു നിങ്ങൾക്ക് പിന്നീട് അത് കണ്ടുപിടിക്കാമോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ ഞാനിവിടെ നമ്മുടെ നെയിം എന്നുള്ളടുത്ത് ഷോർട്ട് ആൻസർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ആ കുട്ടിക്ക് പേര് അവിടെ ടൈപ്പ് ചെയ്യണം. അതിന്റെ അടിയിലായിട്ട് റിപ്പയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്വയർഡ് ആയിരിക്കും, അതായത് അത് അറ്റൻഡ് ചെയ്യാതെ ആ കുട്ടിക്ക് പോവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് റിക്വയർഡ് എന്ന് കൊടുക്കായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തത് നെക്സ്റ്റിനൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ സൈഡിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് നമുക്കൊരു ക്ലാസ് അല്ലെ, കുട്ടിയുടെ ക്ലാസ് നമുക്ക് അറിയേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്തു. ക്ലാസ് ടൈപ്പ് ചെയ്തപ്പോ അതവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ ചെയ്യാം. ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ കൊടുക്കുകയാണ്. അപ്പൊ അതിൽ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഞാൻ 5-ാം ക്ലാസ് എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത ഒരു ഓപ്ഷനില് 6 എന്ന് കൊടുക്കുകയാണ്. നമ്മളൊന്ന് വെറുതെ എൻ്റർ ചെയ്ത് അടുത്തേക്ക് പോവും. പിന്നെ അടുത്തേല് 7 എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ 5, 6, 7 ഏതാണോ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്ര ഏത് ക്ലാസ്സുകൾ ഉണ്ട് അത്രയും കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് ഇപ്പോ ഇവിടെ ഏത് ഇങ്ങനെ 5, 6, 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ക്ലാസ് കുട്ടിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സിന്റെ പ്രത്യേകത. അതും റിക്വയർഡ് എന്ന രീതിയിൽ കൊടുക്കാം, നമുക്ക് അതും ആവശ്യമാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തതായിട്ട് ടൈപ്പ് ചെയ്യണം. ഇനി ഫോൺ നമ്പറോ എങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പുകളുടെ ഒക്കെ ഒരു സമയമാണ്. അപ്പൊ നമുക്ക് അവരുടെ ഫോൺ നമ്പർ, ആധാർ നമ്പർ, ഇൻകം അങ്ങനെയൊക്കെ കിട്ടാനായിട്ട് ഒരു ക്ലാസ് ടീച്ചർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഗൂഗിൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വീണ്ടും നമുക്ക് ഈ പ്ലസ് സൈനിലേക്ക് പോവാം. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഗൂഗിൾ ഡോക്സില് സാറ് ടൈപ്പ് ചെയ്തിരുന്നു, അതുപോലെ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് അതിൽ നിന്ന് എടുത്ത് നമുക്ക് കോപ്പി ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ ഇവിടെ ഞാനിവിടെ ഓൾറെഡി ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ നിവേശിപ്പിക്കുന്ന ഉപകരണം കാണാനുണ്ടല്ലോ അല്ലെ. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്മൾ മുൻകൂട്ടി ആ സമയത്ത് ടൈപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഇത് ഞാൻ റൈറ്ററിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് ഡോക്സിൽ ചെയ്യാം. ഇപ്പൊ പറഞ്ഞു വോയിസ് ടൈപ്പിംഗ് ഒക്കെ പറഞ്ഞു, അതുപോലെ നമുക്ക് ഉപയോഗിക്കാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കാം. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കി. ഇനി അതിന്റെ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് നമ്മൾ വീണ്ടും ഞാനിവിടെ ഓപ്ഷൻസ് ഓൾറെഡി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഓൾറെഡി ഞാനിവിടെ 3 ഓപ്ഷൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഫോം തയ്യാറാക്കാനായിട്ട് ഒരു എളുപ്പപ്പണി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ കോപ്പി ചെയ്ത് 3 ഓപ്ഷൻസും ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫോമിലേക്ക് കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അപ്പൊ 3 ഓപ്ഷൻസും ഒറ്റയടിക്ക് അവിടെ വന്നു അല്ലേ. മനസ്സിലായല്ലോ. ഇതുപോലെ എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വീണ്ടും പ്ലസ്. ഇനി വീണ്ടും ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനി കാണിക്കണോ? മതിയാവും. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ഇത് കുറച്ചും കൂടിയൊക്കെ ആകർഷകമാക്കാനുള്ള പരിപാടികളാണ്. എന്ത് ഇതിലൊരു ഇമേജ് കൊണ്ടുവരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഇവിടെ ഓപ്ഷൻസിന് പകരം നമുക്ക് ഇമേജുകൾ കൊണ്ടുവരാം കേട്ടോ. ഇപ്പൊ നോക്കിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ മൗസ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ അതിന്റെ നേരെ തന്നെ ആഡ് ഇമേജ് എന്ന് കാണാം. ആഡ് ഇമേജ്. ഓക്കെ, ഈ ആഡ് ഇമേജില് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബ്രൗസ് നമുക്ക് എവിടെയാണോ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ബ്രൗസ് ചെയ്യാം. അതില് നമ്മൾ ഞാനിവിടെ ഒരു മൗസിന്റെ ഒരു ഇമേജ് ഞാന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ബ്രൗസ് ചെയ്തെടുത്തു. അപ്പൊ കണ്ടോ ഇവിടെ ഒരു ഇമേജ് വന്നു നമുക്ക്. അപ്പൊ ഈ മൗസിന് പകരം നമുക്ക് ഈ ഇമേജ് ആയിട്ടും കൊടുക്കാം കുട്ടികൾക്ക്. പ്രത്യേകിച്ചും യു പി ക്ലാസ്സിലായാലും ഹൈസ്കൂൾ ക്ലാസ്സുകളിലായാലും നമുക്ക് ഇമേജുകൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാനോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമേജ് ഇവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ. ഓക്കെ, ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്കിതിനെ
ഒരു തീം അല്ലെങ്കിൽ ഒരു നമുക്കൊരു കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ എന്താ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മള് കസ്റ്റമൈസ് തീം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മുകളിലായിട്ട് കാണാം. അപ്പൊ ഈ കസ്റ്റമൈസ് തീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിലെ ചൂസ് ഇമേജ് ഒന്നുകൂടെ പറയാം. അതായത് ഇത്രയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ജോലി എന്ന് പറയുന്നത്. ഇതിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, പല കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിലെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാനുള്ളതാണ് ഇപ്പോ പറയുന്നത്. അതിനുവേണ്ടി മുകളിൽ കാണുന്ന ഒരു ഐഡ പിക്ചർ ഉണ്ടായിട്ട് തൊട്ടിപ്പുറത്തായിട്ട് കസ്റ്റമൈസ് തീം എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ? ഈ കസ്റ്റമൈസ് തീം എന്ന് സെലക്ട് ചെയ്യാം. അതിലെ ഹെഡറിന്റെ അവിടെ ചൂസ് ഇമേജ് എന്ന് കാണാം. ചൂസ് ഇമേജ്, ആ ചൂസ് ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഓൾറെഡി കുറച്ച് ഇമേജസുകൾ ഇവിടെ വരും. അപ്പോ നമുക്ക് അതിൽ ഇഷ്ടമുള്ള ഒരു ഇമേജ് നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. ഇപ്പോ ഒരു ബുക്കിന്റെ ഇമേജ് ആണെങ്കിൽ ഇൻസേർട്ട് കൊടുക്കാം. അതൊന്ന് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് കൊടുക്കാം. നോക്കൂ, അപ്പൊ ആ ഇമേജ് നമുക്കിവിടെ വന്നു. ഓക്കെ, ഇനി അതല്ല വേറെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഓൾറെഡി നമ്മുടെ ഡ്രൈവിലുള്ള അത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് സെലക്ട് ചെയ്ത് അപ്ലോഡ് കൊടുക്കാം. അതായത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ ഇമേജുകളോ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു ഇമേജ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ട. അതിന് പകരം തീമിന്റെ ഇപ്പുറത്തായിട്ട് റൈറ്റ് സൈഡിൽ അപ്ലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്യാം. ബ്രൗസ് എന്ന് സെലക്ട് ചെയ്യാം. അതിലെ ഒരു ഇമേജ്, നമ്മുടെ ഡിജിഫിറ്റിന്റെ ഒരു ഇമേജ് ഉണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഇതിൽ നമുക്ക് ചെറുതാക്കുക, വലുതാക്കാനും ക്രോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതെങ്ങനെയാണെങ്കിൽ ചെയ്ത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഡൺ കൊടുത്താൽ മതി. വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ഇമേജ്, നമുക്ക് ആവശ്യമുള്ള ഒരു ഇമേജ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് ടീച്ചർ. വേണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിൽ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ത്രെഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഇനി ഞാന് ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് അതിന്റെ പ്രിവ്യൂ നോക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇത് വരിക, നമ്മൾ ഉണ്ടാക്കിയ ഫോം എങ്ങനെ വരാം എന്നുള്ളത് നോക്കാനാണ് ഇവിടെ ഒരു ഐഡിയ പിക്ചർ കാണും. അത് ഒന്ന് പ്രിവ്യൂല് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയാണ് കുട്ടിക്ക് ആ ഫോം കാണാനായിട്ട് പറ്റുക. അപ്പൊ നമ്മൾ ആ കുട്ടി ഒരു പേര് അടിക്കുന്നു. ഇപ്പോ അരുൺ എന്നൊരു പേര് ടൈപ്പ് ചെയ്തു. ക്ലാസ് കുട്ടി ആറാം ക്ലാസ് ആണെങ്കിൽ ആറ് എന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിലെ ഇപ്പം കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ നിവേശിപ്പിക്കുന്ന ഉപകരണം, ഇവിടെയൊക്കെ പിക്ചറുകൾ കൊടുക്കാട്ടോ, നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ അതിനെ കുട്ടി ഒരു കാര്യം സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം. കുട്ടിക്ക് അത് സബ്മിറ്റ് കൊടുത്തു. അപ്പൊ സബ്മിറ്റ് അനദർ റെസ്പോൺസിൽ ക്ലിക്ക് ചെയ്താൽ വേറെ ഒന്നും കൂടെ വേറെ കുട്ടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചെയ്യാം. അതൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള പരിപാടികൾ ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ റെസ്പോൺസ് എന്നതിൽ 1 എന്ന് വന്നു. അപ്പൊ എത്ര കുട്ടികൾ റെസ്പോണ്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. എന്നിട്ട് നമുക്ക് ആ റെസ്പോൺസ് എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ഒരാളുടെ ഉള്ളു. സ്പീഡ് കൂടുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഇവിടെ റെസ്പോൺസ് ആണ് നമ്മൾ എങ്ങനെയാണ് കുട്ടികൾ റെസ്പോണ്ട് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം, അതാണ് അടുത്ത സ്റ്റെപ്പ് അല്ലെ. അപ്പൊ അതിനൊക്കെ മുമ്പായിട്ട് നമുക്കിത് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. എന്നിട്ട് ഞാൻ റെസ്പോൺസ് പറയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഫോം ഉണ്ടാക്കി, അതിൽ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ ഇനി എങ്ങനെയാണ് അത് സെൻഡ് ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ സെൻഡ് ചെയ്യാമെന്നാണ്. അപ്പൊ ഈ മുകളിൽ സെൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, സെൻഡിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഇമെയിൽ എന്നുള്ള ഇവിടെ ഉണ്ട്, അതിന്റെ ഇപ്പുറത്ത് ഒരു ഐക്കൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോ ലിങ്ക് വരും. ഒരു വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ലിങ്ക് ആണ് അതിൽ വരിക. അപ്പോ അതിലെ ഒരു ഷോർട്ട് യു ആർ എൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ഒന്ന് ചെറുതാക്കി കിട്ടും, അത്രേ ഉള്ളൂ. എന്നിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തു, കോപ്പി ആയി. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ രമേശൻ സാർ നേരത്തെ പറഞ്ഞ പോലെ മെയിലിലേക്ക് അത് സെൻഡ് ചെയ്യാം. അത് ഞാൻ വീണ്ടും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. കുട്ടികൾക്കാണെങ്കിൽ വാട്സപ്പിലേക്ക് അത് സെൻഡ് ചെയ്യാണ് നല്ലത്. മെയിൽ നോക്കണേക്കാളും അവർ കൂടുതലും വാട്സപ്പിൽ സെൻഡ് ചെയ്യാണ് അവരെപ്പോഴും. അതാണ് എപ്പോഴും ശ്രദ്ധിക്കുക അല്ലെ. അപ്പൊ നമുക്ക് വാട്സപ്പിലേക്ക് അത് മെയിൽ തുറന്നിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് വെബ് അതെല്ലാം അവർക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
വാട്സ്ആപ്പ് വെബ് തുറന്ന് അതിലേക്ക് ആ ലിങ്ക് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതൊന്ന് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് ആ മെയിലിലേക്ക് മെയിൽ കമ്പോസ് ചെയ്ത് അതിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാന് ആ ലിങ്ക് ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തത് എങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് വാട്സപ്പ് വെബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു, പറയണ്ടല്ലോ, പറയണോ വേണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ലിങ്ക് കോപ്പി ചെയ്തത് എവിടേക്ക് വേണമെങ്കിലും, ഇപ്പൊ മെയിൽ തുറന്ന് മെയിലിൽ കമ്പോസ് ചെയ്യാം, ആ ലിങ്ക് കോപ്പി ചെയ്യാം, ഇല്ലെങ്കിൽ വാട്സപ്പ് എടുക്കാം. ഹലോ, കേൾക്കുന്നുണ്ട് ടീച്ചറെ? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്കത് സെൻഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ റെസ്പോൺസസ് എടുക്കുന്ന രീതിയാണ് അടുത്തത്. അപ്പൊ നമ്മൾ ഫോം ഉണ്ടാക്കി അത് സെൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് പല രീതിയിൽ ഞാൻ മെഷർ സാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്യണേ കേട്ടോ. കോപ്പി ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് മെയിലിലേക്കോ വാട്സപ്പിലേക്കോ സെൻഡ് ചെയ്യാം. അപ്പൊ കുട്ടികൾക്ക് കൂടുതൽ എളുപ്പം വാട്സപ്പ് ആയിരിക്കും, അവരതാണ് ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ തുറന്ന് കാണാം. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അത് എഡിറ്റ് ചെയ്യാൻ ചെയ്യാം. നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ആൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി റെസ്പോൺസ് എങ്ങനെയാണ് കുട്ടികളുടെ റെസ്പോൺസ് എടുക്കേണ്ടതെന്നുള്ളതാണ്. റെസ്പോൺസിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഒരു റെസ്പോൺസ് ഇവിടെ വന്നിട്ടുള്ളൂ, ഞാൻ എന്നെ ടൈപ്പ് ചെയ്ത് ഞാനിപ്പോ ആർക്കും സെൻഡ് ചെയ്തിട്ടില്ല, അതാണ് പിന്നീട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പൊ അരുൺ എന്നുള്ള കുട്ടിയുടെ റെസ്പോൺസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി അതിന്റെ ഷീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു പ്ലസ് സൈനിൽ ക്രിയേറ്റ് സ്പ്രെഡ് ഷീറ്റ് എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ് ഷീറ്റ് IT സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ വേറെ പേര് കൊടുക്കണമെങ്കിൽ അവിടെ പേര് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതാ കുട്ടിയുടെ പേര് വന്നു, ഏത് ക്ലാസ് ആണെന്ന് വന്നു, പിന്നെ ആ കുട്ടിയുടെ ഉത്തരങ്ങളും അത് സെലക്ട് ചെയ്ത ആൻസേഴ്സും ആ കുട്ടിയുടെ ആൻസേഴ്സും നമുക്ക് ഇങ്ങനെ ഒരു സ്പ്രെഡ് ഷീറ്റില് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫിൽട്ടർ ചെയ്ത് കൊടുക്കാം, ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്റെ ക്ലാസ്സിൽ 5 കുട്ടികളെ മാത്രം എടുക്കാം. നമ്മൾ സാധാരണ നമ്മുടെ കാൽക്കിലോ അല്ലെങ്കിൽ എക്സലിലോ ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ ഫിൽട്ടർ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫയൽ ഡൗൺലോഡ് എക്സെൽ ഫോമാറ്റിലോ PDFലോ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് ടീച്ചറെ. ഓക്കെ, ഇനി നമുക്ക് ഇത് തന്നെ നമ്മളെ ഈ ലാപ്ടോപ്പിൽ അല്ലാണ്ട് തന്നെ നമുക്ക് മൊബൈലിലും ചെയ്യാം കേട്ടോ. അപ്പൊ മൊബൈലില് ജസ്റ്റ് നമുക്ക് ഗൂഗിളില് പോയി, ബ്രൗസറിൽ പോയി ഒന്ന് നോക്കി നോക്കാം. ഈ ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, കാണുന്നുണ്ടല്ലോ സ്ക്രീൻ. ഇങ്ങനെ ഗൂഗിൾ ഫോം എന്ന് മൊബൈലിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ, അതായത് നമുക്ക് കൂടുതൽ എളുപ്പം നമ്മുടെ യാത്രയിലായാലും ഒക്കെ നമുക്ക് മൊബൈൽ കയ്യിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ ഫോംസ് എന്ന് ഒന്ന് മൊബൈലിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആദ്യം അങ്ങനെ കുറച്ച് വരും. അപ്പൊ അത് വേണ്ട, അതിന്റെ അടിയിലായിട്ട് ആദ്യത്തെ അല്ല എടുക്കേണ്ടത്. ഇവിടെ www. എന്നുള്ളത് വരും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലെ ഈ കാണുന്ന പോലെ ഗോ ടു ഗൂഗിൾ ഫോംസ് എന്ന് വരും. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ലാപ്ടോപ്പിലുള്ള പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മൊബൈലിലാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ് ടീച്ചർ. ഓക്കെ, അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. ഗൂഗിൾ ഫോം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ഒരു അസൈൻമെന്റ് എന്ന രീതിയിൽ ഒരു ക്വിസ്, ഒരു ചെറിയൊരു ക്വിസ്, അത് ഒരു 4-3-4 ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ തയ്യാറാക്കി നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലെ, BRC ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് എല്ലാവരും ഇത്രയും പേര് ഒന്ന് ഷെയർ ചെയ്യണം. ചെയ്തൂടെ, അങ്ങനെ ചെയ്യാൻ പറ്റൂലോ അല്ലെ. അപ്പോ ഇന്ന് തന്നെ അത് നീട്ടിവെച്ച നമ്മൾ പിന്നെ ചെയ്യില്ല. ഒരു ചെറിയൊരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി നമ്മുടെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ പറഞ്ഞ പോലെ ഇതൊന്നല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗൂഗിൾ ഫോം വെച്ചിട്ട് നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യാം, അതുപോലെ റെസ്പോൺസുകൾ ഒരെണ്ണമായിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് എത്ര സമയത്തിൻ്റെ ഉള്ളിലാണ് ആ കുട്ടി എക്സാം അല്ലെങ്കിൽ എക്സാം എന്ന് പറയുന്നത് ക്വിസ് ആയാലും
സർവേ ആണെങ്കിലും എത്ര ദിവസത്തിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, അപ്പൊ അതിനെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ജസ്റ്റ് ഒരു ത്രെഡ് മാത്രമാണ് നമ്മൾ ഇതിലൂടെ തരുന്നത്. ഓക്കെ, അപ്പൊ ഞാന് സ്റ്റോപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ എല്ലാവരും ഓക്കെ, താങ്ക് യു. ഹലോ, ഗൂഗിൾ ഫോംസ് ആപ്പിനെ കുറിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഡബിൾ മെൻഷൻ കഴിയുന്നുണ്ടോ? നമ്മളുടെ ഗൂഗിൾ ഫോം ആപ്പ് മൊബൈലിൽ യൂസ് ചെയ്യുന്നത്. ഡബിൾ മെൻഷൻ ഫോം ആപ്പ് മൊബൈലിൽ യൂസ് ചെയ്യണത് ഒന്നും കൂടി പറഞ്ഞു തരാം. ഹലോ, ഫോം ആപ്പ് ഗൂഗിൾ ഫോം ആപ്പ് മൊബൈലിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഒന്നും കൂടി പറഞ്ഞു തരാനായിട്ടാണ്. നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതിയോ? ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതിയോ? ക്ലാസ്സിലെയോ? ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ടീച്ചറെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സംശയങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഹലോ, പറയൂ മാഷ്. പറഞ്ഞ മാഷി. ഹലോ, ഇനിയുള്ള സംശയങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അടുത്ത സെഷൻ തുടങ്ങാൻ ഉള്ള സമയമായിട്ടുണ്ട്. ശ്രീലത ടീച്ചറെ, ടീച്ചറുടെ സംശയം ഗ്രൂപ്പിൽ ചോദിക്കേട്ടാ. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ, ഞാൻ ക്വസ്റ്റ്യൻ അടിക്കണില്ല, സമയമില്ല. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു, എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുത്തു. അപ്പൊ ക്യുസ് ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് സെറ്റിംഗ്സിലേക്ക് പോണം. അപ്പൊ ഞാനിപ്പോ ഒരു ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കൊടുത്തു. അപ്പൊ കുട്ടി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണല്ലോ. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ആക്കി കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതിലെ ഒരു ക്വസ്റ്റ്യൻ അടിക്കുന്നു, അതിന്റെ ചോയ്സസ് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ പറയുന്നത്? അത് പെർഫെക്റ്റ് ആവില്ല, അതുകൊണ്ടാണ്. ഇനി ഈ സെറ്റിംഗ്സിൽ പോയി നമ്മൾ ഈ ക്യുസസ് എടുക്കുക. ജനറൽ ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രസന്റേഷൻ ഉണ്ട്, അതുപോലെ ക്യുസസ് എടുത്ത് മേക്ക് ദിസ് എ ക്യുസ് എന്ന് നമ്മളൊന്ന് അതൊന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കിയാൽ മതി. അപ്പൊ അത് ആക്റ്റീവ് ആയിക്കോളും. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും, അല്ലെങ്കിൽ അത് വരില്ല. സാധാരണ സർവേക്ക് ഇത് ആവശ്യമില്ല കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത്. നമുക്കൊരു സർവേ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ എല്ലാവരും അസൈൻമെന്റ് പറഞ്ഞുള്ളതില് സർവേ എന്തെങ്കിലും നാലഞ്ച് ചോദ്യം, കുട്ടിയുടെ ഫോൺ നമ്പർ, ആധാർ, അങ്ങനെ എന്തെങ്കിലും ഒരു അഞ്ച് ചോദ്യം വെച്ചിട്ടുള്ള ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കിയാൽ മതി. ആരും റെസ്പോണ്ട് ചെയ്യൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു നിങ്ങൾക്ക് അറിഞ്ഞു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് അസൈൻമെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ പറയാം. അപ്പൊ ഇവിടെ ആൻസർ കീ കൊടുക്കാണ്. നമ്മള് ഫോംസ് ആപ്പിൽ മാഷ് പറഞ്ഞു അതുപോലെ തന്നെ, ആൻസർ കീ കൊടുക്കുമ്പോ ഇവിടെ പോയിന്റ്സ് കണ്ടില്ലേ, അവിടെ സീറോ കാണും. അതൊന്ന് എത്രയാണെങ്ക വൺ ആണെങ്കിൽ വൺ, ടു ആണെങ്കിൽ ടു കാണാനുണ്ടോ പോയിന്റ്സിലെ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? പോയിന്റ് സീറോ ആണ് കൊടുക്കുക, അത് ഉണ്ടാവുക. അത് മാറ്റി നമുക്ക് ആവശ്യമുള്ള മാർക്ക് കൊടുക്കാം, വൺ ആണെങ്കിൽ വൺ. അപ്പൊ ഏതാണോ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമ്മൾ ഇനി കാണിച്ചു കൊടുക്കണം. അപ്പൊ നോക്കി, ഇവിടെ ഒരു ഗ്രീൻ ടിക് മാർക്ക് വരും, ഒരു പച്ച ടിക് മാർക്ക് വരും. എന്നിട്ട് ആഡ് ആൻസർ ഫീഡ്ബാക്ക് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ എന്ത് മെസ്സേജ് ആണ് കുട്ടിക്ക് വരേണ്ടത്. അപ്പൊ ഞാനിവിടെ റോങ് എന്ന് കൊടുക്കുകയാണ്, ഇൻകറക്റ്റ് ആണെങ്കിൽ, തെറ്റാണെങ്കിൽ. കറക്റ്റ് ആണെങ്കിൽ എന്ത് ആൻസർ കൊടുക്കണം? കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗുഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഗുഡ് എന്ന് കൊടുത്തു, നമ്മൾ സേവ് ചെയ്തു. അപ്പൊ ഇനി കുട്ടിക്ക് ചെയ്യുമ്പോ അപ്പൊ ഡൺ എന്ന് കൊടുക്കാം കേട്ടോ, അവിടെ ഡൺ എന്ന് കൊടുക്കാം. അപ്പൊ കുട്ടി ചെയ്യുമ്പോ ആ കുട്ടിക്ക് കറക്റ്റ് വരികയാണെങ്കിൽ അത് ഗുഡ് എന്ന് വരും, അല്ലെങ്കിൽ റോങ് എന്ന് വരികയും ചെയ്യും, മാർക്കുകൾ കാണുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രിവ്യൂ നോക്കി നോക്കാം. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഞാന് ബി എന്നാണ് ആൻസർ കൊടുത്തത്, അല്ലെങ്കിൽ ബി എന്ന് കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. വ്യൂ സ്കോർ വരും, ആ കുട്ടിക്ക് വ്യൂ സ്കോർ കാണാൻ പറ്റും. അപ്പൊ നോക്കിയേ, കുട്ടിക്ക് ഒന്നില് പൂജ്യം മാർക്കാണ് കിട്ടിയത്. ആ കുട്ടിക്ക് കാണാൻ പറ്റും കറക്റ്റ് ആൻസർ ഏതാണെന്ന് കാണാൻ പറ്റും. ആ കുട്ടിക്ക്, ആ കുട്ടി ചെയ്തത് ബി ആയിരുന്നു, അത് റോങ് ആൻസർ ആണ്. പക്ഷെ കറക്റ്റ് ആൻസർ എന്താന്ന് ആ കുട്ടിക്ക് അറിയാം. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നമുക്കൊരു സെൽഫ് അസസ്മെന്റ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാറുണ്ടല്ലോ നമ്മള്. അപ്പൊ കുട്ടിക്ക് ആ തെറ്റിയാലും കറക്റ്റ് ആൻസർ കണ്ടെത്തി പഠിക്കാനും
ഒക്കെ ഉള്ള ഒരു വലിയൊരു സാധ്യത നമ്മുടെ ക്യുസസിലുണ്ട്. ഇതാണ് ഞാനൊന്ന് പറയാൻ എനിക്ക് തോന്നി. പിന്നെ ഒന്നുകൂടെ പറയാണ് നല്ലതെന്ന്, ഞാൻ നേരത്തെ സമയമില്ലാത്തത് കൊണ്ട് അതാണ് സ്കിപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ. ഹലോ ഹലോ, ഇത് നോക്കിയാലേ നമുക്ക് അതിന്റെ അറിയുള്ളൂ, അല്ലെങ്കിൽ ക്ലിയർ ആവുള്ളൂ. നമ്മളത് ചെയ്ത് നോക്കണം. ചെയ്യാത്തവരോടാണ് പറയണത്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതിലുണ്ട്. ഒട്ടും ചെയ്യാത്തവരെ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നു ഞാൻ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗൂഗിൾ ഫോംസിനെ കുറിച്ച് വളരെ നന്നായി പറഞ്ഞു തന്ന ബിന്ദു ടീച്ചർക്ക് നന്ദി അറിയിക്കുകയാണ്.